വെൽക്കം ബാക്ക് ടു ഓണോയിസ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ജീനിയസ് ആണ് എന്നുള്ളത് എനിക്കറിയാം. അങ്ങനെയുള്ള നിങ്ങൾക്ക് ഞാനൊരു ചലഞ്ച് ചെയ്യുകയാണ്. ഈ ഒരു ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഒരിക്കൽ രണ്ട് സുഹൃത്തുക്കൾ കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് തന്നെ മഴ പെയ്യുകയുണ്ടായി. മഴ നനയാതിരിക്കുവാനായി അവർ രണ്ടുപേരും ഉടൻ തന്നെ അവിടെയുള്ള ഒരു പഴക്കൻ ചെന്ന ബംഗ്ലാവിലേക്ക് ഓടിക്കയറി. ഒരു മണിക്കൂറിന് ശേഷം മഴയെല്ലാം മാറിയതോടെ കഴിക്കാനായി എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ അതിലൊരു കൂട്ടുകാരൻ പുറത്തേക്കിറങ്ങി. ചുറ്റും നോക്കിയപ്പോൾ അവൻ അവിടെ നിറയെ ആപ്പിൾ മരങ്ങൾ കാണുവാൻ സാധിച്ചു. വിശപ്പ് അധികമായിരുന്നതിനാൽ അവൻ ഉടൻ തന്നെ അതിൽ നിന്നും ഒരു ആപ്പിൾ പറിച്ചെടുത്ത് കഴിക്കുകയും ചെയ്തു. കഴിച്ച ഉടൻ തന്നെ അവനൊരു ആപ്പിൾ മരമായി മാറുകയുണ്ടായി. കൂട്ടുകാരൻ പോയിട്ട് ഒത്തിരി നേരമായിട്ടും തിരികെ വരാതിരുന്നതിനാൽ അവിടെയുണ്ടായിരുന്ന കൂട്ടുകാരൻ അവനെ അന്വേഷിച്ച് പുറത്തേക്കിറങ്ങി. എന്നാൽ അവൻ അവിടെ നിറയെ ആപ്പിൾ മരങ്ങൾ മാത്രമാണ് കാണുവാൻ സാധിച്ചത്. ഉടൻ തന്നെ അന്തരീക്ഷത്തിൽ നിന്നും ഒരു അശരീരി കേൾക്കുകയുണ്ടായി. നിന്റെ കൂട്ടുകാരനെ ഞാൻ ആപ്പിൾ മരമാക്കി മാറ്റിക്കഴിഞ്ഞു. നിനക്ക് ഞാൻ ഒരവസരം മാത്രം നൽകാം. ഈ നിൽക്കുന്ന മരങ്ങളിൽ നിന്റെ കൂട്ടുകാരൻ ഏത് മരമാണ് എന്ന് തൊട്ട് കാണിച്ചാൽ നിനക്കവനെ തിരികെ ലഭിക്കുന്നതാണ്. ഒട്ടും ചിന്തിക്കാതെ തന്നെ അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ആപ്പിൾ മരത്തിൽ തൊടുകയും ഇതാണ് എൻ്റെ കൂട്ടുകാരൻ എന്ന് പറയുകയും ചെയ്തു. അവൻ തൊട്ട ആ ഒരു മരം തന്നെയായിരുന്നു അവൻ്റെ കൂട്ടുകാരൻ. അവൻ എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അവൻ തൊട്ട് കാണിച്ചത് അവിടെയുണ്ടായിരുന്ന മഴ നനയാത്ത ഒരു മരത്തെയായിരുന്നു. കാരണം അവൻ്റെ കൂട്ടുകാരൻ മഴയെല്ലാം പെയ്ത് തോന്നതിന് ശേഷമാണ് ആഹാരം അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മരങ്ങളിലെല്ലാം മഴവെള്ളമുണ്ടായിരുന്നു. എന്നാൽ കൂട്ടുകാരനായ ആപ്പിൾ മരത്തിൽ ഒട്ടും തന്നെ മഴവെള്ളം ഉണ്ടായിരുന്നില്ല. അത് കാരണം അവൻ അവൻ്റെ കൂട്ടുകാരനെ എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കുവാൻ സാധിച്ചു.